ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ഇതിഹാസം ഓ വി വിജയന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന കോട്ടയ്ക്കൽ ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച സ്മൃതിവരം പൈതൃക സ്വത്തായി നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു ഓ വിജയന്റെ ചുമർചിത്രമടക്കമുള്ള സ്മൃതിവരം സംസ്ഥാനത്ത് കോട്ടയ്ക്കൽ സ്കൂൾ വളപ്പിൽ മാത്രമാണുള്ളത് സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ ഒ വിജയൻ അനുസ്മരണ പ്രഭാഷണമടക്കമുള്ള പരിപാടികൾ അരങ്ങേറും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് കാലയളവിലാണ് രാജാസിലെ സെക്കൻഡ് ഫോറം വിദ്യാർത്ഥി കൂടിയായിരുന്ന ഒ വിജയൻ പഠിച്ചിറങ്ങിയത് തുടർന്നാണ് സാഹിത്യകുലപതിക്ക് വിദ്യാർത്ഥികളുടെ പ്രണാമമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചുമർചിത്രം നിർമ്മിച്ചു ഒപ്പം എഴുത്തുകാരന്റെ വിശ്വവിഖ്യാതമായ നോവൽ ഗസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളടക്കമുള്ള സ്മൃതിവനവും രാജാങ്കണത്തിൽ പിറവിയെടുത്തു സ്കൂൾ കവാടത്തിനു സമീപം അഞ്ചു സെന്റ് ഭൂമിയിൽ രണ്ടു ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിദ്യാരംഗത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായത് ഇതോടെ എല്ലാ വർഷവും വിജയൻ അനുസ്മരണവും കൂടാതെ പഠന പാഠ്യേതര വിഷയങ്ങൾക്കും മറ്റ് സാംസ്കാരിക ചടങ്ങുകൾക്കുമായി സ്മൃതിവനം മാറി എന്തിന്നൂർ ബാലകൃഷ്ണനായിരുന്നു ശില്പി സംസ്ഥാനത്ത് ഇതിഹാസത്തിൻ്റെ പേരിൽ കോട്ടയ്ക്കൽ മാത്രമാണ് ഇത്തരമൊരു സൃഷ്ടിയുള്ളതെന്നും അതിനാൽ തന്നെ പൈതൃകമായി നിലനിർത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നും അദ്ദേഹം പറയുന്നു ഒരു സ്മൃതിവനം അല്ലെങ്കിൽ ഒരു സ്മാരകം കോട്ടയ്ക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്ഥാപിതമാകുന്നത് എന്നുള്ള കാര്യം അത് പിന്നീടാണ് പല ഭാഗത്തു നിന്നും അതിനെ അതിനെപ്പറ്റിയിട്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ നിങ്ങൾ കോട്ടയ്ക്കലാണ് ആദ്യമായിട്ട് ഓ വിജന ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് ആ കുട്ടികളും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ നാട്ടുകാരൊക്കെ ആ കാര്യത്തിൽ വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട് കാരണം കേരളത്തിൽ മറ്റദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മ ഗ്രാമം അല്ലെങ്കിൽ ജന്മ ജില്ല എന്ന് പറയുന്ന പാലക്കാട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം നിർമ്മിക്കപ്പെട്ടിട്ടില്ല അതുപോലെ അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ള മലബാർ കൃഷിയൻ കോളേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ ചെയ്തിട്ടില്ല പഠിച്ചുള്ള വിക്ടോറിയ കോളേജിലും ഉണ്ടെന്നുള്ള അറിവില്ല പക്ഷെ ആദ്യമായിട്ട് ഈ കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലത്തെ കുട്ടികളും അധ്യാപകരും ഇവിടുത്തെ നാട്ടുകാരാണ് അതിന് മുൻകൈ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സ്മൃതിഫലം അപ്പോൾ അതൊക്കെ പിന്നീടാണ് ആദ്യത്തെ ഒരു ശ്രമമാണെന്നുള്ളതും അങ്ങനെ അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ ചെയ്തിട്ടുള്ളത് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സ്മൃതിവനത്തിൽ ഒത്തുകൂടാറുള്ള വിദ്യാർത്ഥികൾ ഇത്തവണ കൂടുതൽ ആവേശത്തിലാണ് സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ഇവിടെ സാഹിത്യ സമ്മേളനം നടക്കും വിജയൻ അനുസ്മരണ പ്രഭാഷണമടക്കമുള്ള പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ സ്മൃതിവനം വിദ്യാർത്ഥികൾ സാഹിത്യ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാരംഗം കൺവീനർ എ കെ സുധാകരൻ പറഞ്ഞു ഈ വർഷം അത് ശതാബ്ദി വർഷമായതുകൊണ്ട് വളരെ വിപുലമായി സംഘടിപ്പിക്കാനാണ് സ്വാതന്ത്ര്യ സംഘം തീരുമാനിച്ചിട്ടുള്ളത് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ ജൂലൈ ആറാം തീയതി ശനിയാഴ്ചയാണ് ആ അനുസ്മരണ സമ്മേളനം രാജാസിൻ്റെ ഓഡിറ്റോറിയൽ നടക്കാൻ വേണ്ടി പോകുന്നത് അന്ന് ശ്രീ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും സെലിബ്രിറ്റിയുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ആ

మలబార్ టైమ్స్ కోటగిల్